നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര നിസാരമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ കോണിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ് അയൺ. ഏറ്റവും കൂടുതൽ നല്ല കോണുകൾ കിട്ടുക ഞാൻ പറഞ്ഞില്ല, വിസ്കോസ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ജോർജറ്റാണ്. അപ്പോൾ ഇതിലൊരു ആവറേജ് കോണുള്ളൂ കിട്ടുക. പേപ്പർ എപ്പോഴും നമുക്ക് വെക്കുമ്പം ഇത്ര സ്ഥലത്തോളം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇവിടെ നമുക്ക് ഒരു ഫോൾഡിങ് കൊടുക്കുമ്പം പേപ്പർ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഹലോ എവറിബഡി, ഹിജാബിൻ്റെ മുൻഭാഗം വളരെ നന്നായിട്ട് നല്ല ഷേപ്പിൽ കോർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചില ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ പാർട്ട് 2 ആണിത്. സോ ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ആ ഒരു ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ലൊരു ഹിജാബ്, നല്ല കോർത്തിരിക്കുന്ന മുൻഭാഗം നല്ല കോർത്തിരിക്കുന്ന ഒരു ഹിജാബ് എങ്ങനെയാണ് ഇടുകയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ചില ടിപ്പുകളും പറയാം. ബിഫോർ ദാറ്റ്, ഇറ്റ്സ് മീ ലുലു ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് ഹിജാബ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഹിജാബ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മളുടെ ഹെഡിൽ നമ്മളുടെ ഷോൾ അങ്ങോട്ട് വിരിച്ചിടുക. എന്നിട്ട് നമ്മളുടെ തമ്പ് യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കൂർപ്പിക്കുക. എന്നിട്ട് രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കോൺ ഇവിടെ റെഡി ആവും. സോ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോൺ ഒരിക്കലും പോകാത്ത രീതിയിൽ അവിടെ ഫിക്സ് ആയിട്ടൊരു മുട്ടുസൂചി കുത്തണം. ദാ ഇവിടെ ഈ ഒരു കറക്റ്റ് പോയിന്റിൽ. അത് നിങ്ങൾ എത്രമാത്രം ഉറപ്പിൽ കുത്തിയോ അത്രയും കോണ് ഉറപ്പുണ്ടാവും. ഇവിടെ നല്ല രീതിയിൽ പിന്നെ കുത്തിയാൽ തന്നെ ഏകദേശം സെറ്റായി, കാരണം ഹിജാബിൻ്റെ മെയിൻ ഹൈലൈറ്റ് പോകുന്നത് ഏകദേശം ഈ പാർട്ടിലോട്ടായിരിക്കും. അപ്പോൾ കോൺ എങ്ങനെ നല്ല രീതിയിൽ മേക്ക് ചെയ്യുക, നല്ല രീതിയിൽ കോർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചില ടിപ്സൊക്കെ ഉള്ള ഒരു ഈ വീഡിയോൻ്റെ പാർട്ട് 1 ഉണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ലിങ്ക്. അടുത്ത പിന്നെ നമ്മൾ താഴെയാണ് കുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു ഫോൾഡിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫോൾഡിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോൾഡിങ് ആയി. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇതൊന്ന് ഒരു വട്ടം ഇത് കറക്റ്റാക്കുക. പിന്നെ ഇതിൽ കളിക്കാൻ പാടില്ല നമ്മൾ. അതായത് നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്യരുത്. ഒരു വട്ടം നമ്മൾ ഫസ്റ്റിൽ കുത്തുന്നത് ഇവിടെ കറക്റ്റാക്കുക. എന്നിട്ട് സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് നമുക്കിത് കുത്താം. ഇവിടെ കുത്താം. ഇവിടെ നിങ്ങൾ മാക്സിമം മുട്ടുസൂചി യൂസ് ചെയ്യാതിരിക്കുക. സേഫ്റ്റി പിൻ തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഇവിടെ കുത്തുമ്പോൾ ഒരിക്കലും ഇവിടെ കുത്തരുത്, കുറച്ച് അടിയിൽ, നമ്മളുടെ കഴുത്തിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെയൊക്കെ ഹൈറ്റ്, നമ്മൾക്കിങ്ങനെ തിരിയുമ്പോഴൊക്കെ ഈ ഹിജാബിൻ്റെ സൈസ് വേരിയേഷൻ ഇല്ലാതെ നിൽക്കണമെങ്കിൽ താടിയിൽ നിന്നും നമ്മൾ ഇറങ്ങി ഇങ്ങനെ കഴുത്തിലോട്ട് ഇറക്കി കഴുത്തിൻ്റെ അടിയിലാണ് നമ്മൾ കുത്തേണ്ടത്. ഒരിക്കലും നമ്മൾ ഇവിടെ കുത്തരുത് ഈ ഒരു പിന്നെ. അപ്പോൾ ഇവിടെ നല്ല ഫിക്സ് ചെയ്ത് അത്യാവശ്യം ലൂസും അല്ല ടൈറ്റും അല്ല എന്നുള്ള രീതിയിൽ ആവറേജ് ആയിട്ട് കുത്താം. ഓക്കെ, അപ്പം ഞാനത് കുത്തി. നേരെ കഴുത്തിൻ്റെ താഴെയാണ്. അപ്പം ഈ ഒരു രണ്ട് പിന്നാണ് ഞാൻ നിങ്ങളോട് ആ ഒരു ബോണസ് ടിപ്പായിട്ട് പറഞ്ഞത്. സോ നിങ്ങളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹിജാബ് പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ കോണാണ് ഇവിടെ കിട്ടിയത്. ഇത്ര മതി ശരിക്കും കോണിൻ്റെ വലിപ്പം. നമ്മൾ ഇവിടെയും ഇവിടെയൊക്കെ ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അടിഭാഗത്തും നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതാണ് ഹിജാബ് സ്റ്റൈൽ എന്നുണ്ടെങ്കിൽ കുത്തുക. അപ്പം ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഹിജാബ് സ്റ്റൈൽ ഇവിടെ ഇടുകയാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഹിജാബ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇട്ടതാണ് കേട്ടോ, അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഇനി ഈ എക്സ്ട്രാ ലെയറൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ മുട്ടുസൂചി കുത്തുമ്പം ഈ കോണിനെ ബാധിക്കാത്ത രീതിയിൽ കുത്തണം. അതേമാതിരി നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പം കുത്തും. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഫോൾഡിങ്ങിനെയൊക്കെ ബാധിക്കാത്ത രീതിയിൽ കുത്തുക. ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിൽ കളിക്കാൻ പാടില്ല. അതിന് ബാക്കി പിന്നുകൾ കുത്തുമ്പം അതിനെ ടച്ച് ചെയ്യാതെ കുത്തുക. അങ്ങനെ ആകുമ്പം അതിൻ്റെ സൈസ് വേരിയേഷൻ വരും. അപ്പം നമുക്ക് കോണുകൾ വൃത്തിയില്ലാണ്ടാവും. സോ നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് ലെയറാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോണ് നല്ല നീറ്റിൽ കിട്ടും. പിന്നെ എപ്പോഴും കോണിൻ്റെ ഹൈറ്റ് ഒരുപാട് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പേപ്പറൊക്കെ വെച്ച് കോൺ ചെയ്യാറുണ്ട് പലപ്പോഴും പലരും, പക്ഷേ അതൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പേപ്പർ എപ്പോഴും നമുക്ക് വെക്കുമ്പം ഇത്ര സ്ഥലത്തോളം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇവിടെ നമുക്ക് ഒരു ഫോൾഡിങ് കൊടുക്കുമ്പം പേപ്പർ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഈ ഒരു പോയിന്റിൽ നമ്മളുടെ ഹിജാബ് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. പിന്നെ പേപ്പർ ആകുമ്പം
കറക്റ്റ് ഈ ഒരു ഫോൾഡിന് ഫോൾഡിങ്ങിന് ഈ ഒരു തിക്നെസ് വരില്ല. അത് ഒരു തീരെ തിക്കില്ലാത്തൊരു എന്താണ് ഒരു നാരോ ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുക പേപ്പർ ആകുമ്പം. സോ പേപ്പർ വെക്കാതെ തന്നെ നമുക്ക് നമ്മൾ ട്രൈ ചെയ്ത് പേപ്പർ വെക്കാതെ തന്നെ ഫോൾഡിങ് ഉണ്ടാക്കുകയാണ് നല്ലത്. അതുപോലെ ക്രിങ്കിൾഡ് കോട്ടണ്, നമ്മളുടെ പ്ലീറ്റഡ് കോട്ടൺ, പൊതുവെ കോട്ടൺ മെറ്റീരിയലുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കോണുകൾ ഉണ്ടാക്കാൻ പറ്റും. ഷിഫോൺ മെറ്റീരിയൽ ഇങ്ങനെ അഴിഞ്ഞ് വീഴുന്ന സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയലിൽ നമുക്ക് കോണുകൾ ഉണ്ടാക്കാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം പിന്നെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യേണ്ടി വരും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റാണ് കോണിനെ പറ്റിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അയൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ കോണിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ് അയൺ ചെയ്യുക എന്ന് പറയുന്നത്. അയൺ ചെയ്താൽ തന്നെ ഒട്ടുമിക്ക ഷോളുകൾക്കും നമുക്ക് കോണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ കോണെന്ന് പറയുന്നത് നമ്മൾ 3 മടക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. സോ എപ്പോഴും നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹിജാബ് ഒന്ന് തിന്നാവും, ഒന്ന് ലൂസാവും, ഒന്ന് എന്താണ് പറയുക വളരെ ഒരു ഭയങ്കര ഫ്ലെക്സ്, ഒന്നും കൂടി ഒരു ഓവറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കായിട്ട് മാറും അയൺ ചെയ്ത ശേഷം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൾഡിങ്ങൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു കോൺ, ഇപ്പോൾ നമ്മളിവിടെ തമ്പ് വെച്ച് നമ്മളിവിടെ കോൺ ഉണ്ടാക്കുമ്പം ഈ ഒരു കോണ് കൂടുതൽ വൃത്തിയിൽ നിൽക്കാൻ നിങ്ങളെ അയൺ ചെയ്യുന്നത് സഹായിക്കും. അല്ലെങ്കിലും ഹിജാബ് എപ്പോഴും നമ്മൾ അയൺ ചെയ്തിടുകയാണ് നല്ലത്, കാരണം പെട്ടെന്ന് അട്രാക്ഷൻ വരുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ പെർഫെക്റ്റ് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ചില ചില ടിപ്സുകളൊക്കെ ചില ഭാഗത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്തിട്ടും നിങ്ങളുടെ കോൺ ശരിയാവുന്നില്ല, നിങ്ങളുടെ കോണ് പെർഫെക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇവിടെ നമ്മളൊരു ഇന്നർ ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവും, ഒരു അണ്ടർ സ്കാർഫ്. പക്ഷേ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഹിജാബിനൊന്നും കൂടി ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെർബൻ കെട്ടാറുണ്ട്. ഈ ഒരു പോയിന്റ്, അതായത് നമ്മളുടെ ഹിജാബിൻ്റെ സെൻറ്റർ പോർഷനിൽ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടെർബൻ കെട്ടാറുണ്ട് നമ്മളുടെ അണ്ടർ സ്കാർഫിൻ്റെ ഉള്ളിൽ. അത് നിങ്ങൾ എത്രമാത്രം പൊന്തിച്ച് കെട്ടുന്നോ, എത്രമാത്രം ഹൈറ്റിൽ കെട്ടുന്നോ, അത്രയും നിങ്ങൾക്ക് നല്ല കോണുകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ കോണൊന്നായിട്ട് ഇങ്ങോട്ട് മുന്നോട്ടേക്ക് വരും. പക്ഷേ ഒരു ഭാഗത്തൊരു ഹൈറ്റ് വെച്ച് ടെർബൈൻ കെട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒന്നും കൂടി സൂപ്പറായിട്ട് കോണ് മേക്ക് ചെയ്യാം, പിന്നും നമുക്കൊന്നും കൂടിയും സെക്യൂറായിട്ട് കുത്താൻ പറ്റും ടെർബൈൻ ഉണ്ടെങ്കിൽ. സോ നല്ല കോണ് മേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ടെർബൈൻ വെച്ചിട്ട്, അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഹെഡിനും കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വരും, കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരും, ഇവിടെ ജസ്റ്റ് ഒരു ഹൈറ്റ് വരും. അപ്പം തന്നെ ഇപ്പം നമുക്കിവിടെ ഒരു ഹൈറ്റാണ് വേണ്ടത്. അപ്പം ഇവിടെ ഒരു ഹൈറ്റ് വരുമ്പം അത് തമ്മിൽ ഈ ഒരു ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, നമുക്കിവിടെ ഒന്നും കൂടിയും സെക്യൂറായിട്ട് കിട്ടും. സോ ടെർബൈൻ കിട്ടുന്നത് എന്തുകൊണ്ടും ഹിജാബ് കോണ് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കോണ് സൂപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ടെർബൈൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹിജാബിൻ്റെ ബാക്കിൽ എത്രമാത്രം നമ്മൾ ഹൈറ്റ് കൂട്ടുന്നു അതൊക്കെ നമ്മളുടെ കോണിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഹിജാബ് ഇപ്പം നമ്മളുടെ ഹെഡിൻ്റെ സെൻറ്ററിന് ഇത്ര ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഹൈറ്റ് കൂട്ടി ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ഹിജാബ് മുന്നോട്ടേക്ക് സ്ലിപ്പാവാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. മുന്നോട്ടേക്ക് ഹിജാബ് ഇങ്ങനെ വരാതെ ഇരിക്കുമ്പം തന്നെ നമ്മളുടെ കോൺ അവിടെ സ്റ്റഡി ആയിട്ട് നിന്നോളും. അപ്പോൾ നിങ്ങൾ ബാക്ക് ഭാഗത്ത് എത്രയും ഹൈറ്റ് കൂട്ടുന്നു അത്രയും നിങ്ങളുടെ കോണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എല്ലാവർക്കും അത് പോസിബിൾ അല്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഹിജാബിൽ എത്ര ഹൈറ്റ് വേണമെന്നുള്ളതൊക്കെ. അപ്പോൾ സാധാരണ ഒരു നോർമൽ ഹിജാബിൽ സാധാരണ ആൾക്കാർ വലിയ ഹൈറ്റ് ഒന്നും കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാത്തത്. അപ്പം നിങ്ങൾ ഹൈറ്റ് വെച്ച് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടെർബൈൻ വെച്ച് ഹിജാബ് വോള്യം നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി പെർഫെക്റ്റ് കോണ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഹിജാബ് ഇടുമ്പോൾ നമ്മൾ സ്ലോലി ചെയ്യുക, സ്ലോലി ചെയ്താൽ തന്നെ നമ്മൾ ഹിജാബ് നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും നല്ല ലാസ്റ്റിങ്ങും കിട്ടും. നമ്മൾ എല്ലാ കാര്യവും ചെയ്തിട്ട് ലാസ്റ്റ് ഹിജാബ് വരുമ്പോൾ നമ്മൾ അത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് ചെയ്യുക. നമ്മൾ ആദ്യം വിചാരിക്കും നമ്മുടെ ഹിജാബിൻ്റെ കേസ് വരുമ്പോൾ ആദ്യം, നാളെ ഞാൻ ഹിജാബ് ഇടുമ്പോൾ നല്ല രീതിയിൽ ലെയർ ചെയ്ത് നല്ല രീതിയിൽ സെറ്റായി നല്ല രീതിയിൽ റോൾ ചെയ്ത് പോകണമെന്ന് വിചാരിക്കും. പക്ഷെ ലാസ്റ്റേക്ക് വരുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഇടുന്നൊരു സാധനമാണ് ഹിജാബ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട രീതിയിലാണ് ചെയ്യുക. അപ്പം ഹിജാബ് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ സമയം കൊടുത്ത് ചെയ്യുക. ഈ ഹിജാബ് കോണായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് പറയാം. ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്, 2 പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലുള്ളൂ നിങ്ങൾക്ക് ആ ഒരു കോണിനെ പറ്റിയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടുക. സോ 2 വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ പുതിയൊരു ഹിജാബ് വീഡിയോ ആയിട്ട് കാണാം. സി യു അഗെയിൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.